അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നാല് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു മേക്കപ്പ് ചെയ്യുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈസി ആയിട്ട് നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. അതായത് നമ്മൾ ആദ്യമായിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. കാരണം നമ്മുടെ പഴയ ഒരു വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കൊരു കമൻറ്റ് വന്നു, എങ്ങനെയൊക്കെയാണ് മേക്കപ്പിനുള്ള സാധനങ്ങൾ വാങ്ങിക്കേണ്ടത്, അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള ലിങ്ക് തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് കാണിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്തിരിക്കുന്നതാണ്, ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്താണ് കാണിക്കാൻ പോകുന്നത്. നോർമലി ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ഇത്രയും സ്റ്റെപ്സ് ഒന്നും ചിലപ്പോൾ ചെയ്യാറില്ല, ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ മാറ്റിയും മറിച്ചും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും. അപ്പോൾ എന്തായാലും ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്, ഇപ്പോൾ സ്റ്റാർട്ടിങ് ആൾക്കാർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള. ഇപ്പം മെയിനായിട്ടും ഒരു നാല് സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ മോയിസ്ചറൈസർ അതിന് പകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു മേക്ക് ഓവറൊക്കെ തനിയെ നടത്താനായിട്ട് ആർക്കും സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റുകളുടെ എല്ലാ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, മൈ ഹോൾ സ്റ്റോറിൻ്റെ ലിങ്കും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മേക്കപ്പ് ട്യൂട്ടോറിയലിലേക്ക് പോവാം. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരീസിൻ്റെ മൈക്രോ എസൻസ് ആണ്. ഇത് മോയിസ്ചറൈസറിന് പകരമായിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓൾ സ്കിൻ ടൈപ്പിന് ഒരേപോലെ മാച്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. 22 ml ₹224 ഞാൻ വാങ്ങിയത്. 65 ml ബോട്ടിലാണ്. ഇത് മൂന്ന് ടൈപ്പ് ബോട്ടിൽ അവൈലബിളാണ് പല പ്രൈസ് റേഞ്ചായിട്ട്. ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും എല്ലാവർക്കും ഒരുപോലെ മാച്ച് ചെയ്യും. ഒരു പ്രോബ്ലവും ഇല്ലാത്ത ഒരു നല്ല അടിപൊളി സാധനമാണിത്. ഫൗണ്ടേഷനാണ് അടുത്തായിട്ട് നമ്മൾ മോയിസ്ചറൈസ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷനാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് ഗോൾഡൻ ബീജ് എന്ന് പറയുന്നതാണ്. ഫൗണ്ടേഷൻ എപ്പോഴും നമ്മുടെ സ്കിൻ കളറിന് യോജിച്ച് തന്നെ ആയിരിക്കണം. നമ്മുടെ സ്കിന്നിൻ്റെ നിറത്തേക്കാളും ഒരു രണ്ട് ഷെയ്ഡ് ലൈറ്റായിട്ടുള്ളത് വേണം നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കാനായിട്ട്. എൻ്റെ സ്കിൻ കളർ എന്ന് പറയുന്നത് മീഡിയം ആണേ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി വാങ്ങാം. അപ്പോൾ ഒരു നമുക്കൊരു ഐഡിയ കിട്ടും ആദ്യമായിട്ടൊക്കെ ഫൗണ്ടേഷനൊക്കെ വാങ്ങിക്കുന്നവർക്ക്. ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോമ്പാക്റ്റ് പൗഡറാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബ്ലൈൻ്റെ ന്യൂയോർക്ക് ഫിറ്റ് മീ മാറ്റ് പോർലെസ് പൗഡറാണ്. നമ്മുടെ നോർമൽ പൗഡറിനേക്കാളും കുറച്ചുകൂടി കവറേജും അതുപോലെ തന്നെ സ്മൂത്ത് ഫിനിഷും ഒക്കെ തരും. ഞാൻ യൂസ് ചെയ്യുന്ന പൗഡർ ഏതാണെന്ന് വെച്ചാൽ 310 സൺ ബീജ് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഷെയ്ഡ് നമ്മൾ നോക്കണം. ഇത് 9 ഷെയ്ഡ് ഇതിനുണ്ട്. അത് അതുകൊണ്ട് തന്നെ നമ്മുടെ കളറുമായിട്ട് കറക്റ്റ് മാച്ച് ഉള്ളത് നമുക്ക് നോക്കി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും ഭംഗിയും ഒക്കെ വരും. അപ്പോൾ ഞാൻ താഴെ ലിങ്ക് വെക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഷെയ്ഡ് നിങ്ങൾക്ക് ഒന്നിച്ച് കാണാൻ പറ്റും. അതിൽ മാറി മാറി ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കളറുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യാണ് വേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിവിടെ മിസ് ക്ലെയറിൻ്റെ ലിപ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനുമുമ്പ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഞാൻ കാണിച്ചിരുന്നു. ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് ലൈറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക് ഇട്ട ഒരു ഫീൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമേ തോന്നത്തില്ല. നല്ല നാച്ചുറലായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഒക്കേഷൻ അനുസരിച്ച് നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് കട്ടിക്കിടണോ അതോ ലൈറ്റായിട്ട് ഇടണോ എന്നൊക്കെ തീരുമാനിക്കാം. എന്നാൽ നല്ലൊരു ചെറിയൊരു നല്ലൊരു ലുക്കും കിട്ടും. ഇതിൻ്റെ പ്രൈസ് 390 രൂപയാണ് കേട്ടോ ഇപ്പോഴത്തെ പ്രൈസ്. എന്തായാലും ഞാനിതാണിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണത്. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്ത് തീരാറായോ എന്നൊരു ഡൗട്ടുണ്ട്. അത്രയ്ക്ക് ഇതെനിക്ക് മാച്ചായിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് കണ്ണെഴുതുന്ന പരിപാടിയാണ് ബാക്കിയുള്ളത്. ഞാൻ ഒരുപാട് കണ്ണിൽ പരിപാടികൾ കാണിക്കാറില്ല. എന്നാലും ലാക്മേയുടെ ഐലൈനറാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഐലൈനറും കൺമഷിയൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാൻ കണ്ണിൻ്റെ മുകളിലൊന്നും എഴുതാറില്ല കേട്ടോ. ഞാൻ താഴെ മാത്രമേ ഒരു ലൈറ്റായിട്ട് ഒരു ആ ഒരു വെളുപ്പ് കളർ പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ കവളത്ത് ചെറുതായിട്ട് ഒരു ടച്ചപ്പൊക്കെ നടത്തിയാണ്. ഒരു ബ്ലഷിന് പകരം ഒരു ഗ്ലോ കിട്ടാനായിട്ട് ഒരു ഭംഗി കിട്ടാനായിട്ടൊക്കെ അത് നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ അപ്പർ ലാഷ് ലൈനിലും ഇത് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു അല്പം കൊണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസൊക്കെ ആകെ മാറി. നമ്മുടെ ആദ്യത്തെ മേക്കപ്പിന് മുമ്പുള്ള ലുക്കും ഇപ്പോഴത്തെ ലുക്കും വളരെ ഡിഫറൻറ്റായി. ഇനി നമുക്ക് പൊട്ട് വയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ പൊട്ട് ബുക്കിൽ നിന്ന് ഒരു ഡ്രസ്സുമായിട്ടും മാച്ച് ആവുന്ന അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കളറുള്ള ഒരു പൊട്ട് സെലക്ട് ചെയ്യുക, അതങ്ങ് തൊടുക. അത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയിൽ താഴെയാണ് ഇപ്പോഴത്തെ പ്രൈസ്. ഞാൻ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ പ്രൈസ് 720 രൂപയായിരുന്നു കേട്ടോ.
ഞാൻ കറക്റ്റ് തപ്പിയെടുത്തുള്ള പ്രൈസാണ് ഞാൻ പറയുന്നത്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. റെഡ് കളറിലെ പാൻറ്റിൻ്റെ കൂടെയാണ് ഞാനിത് ധരിക്കാറ്. ആഷും റെഡും കോമ്പിനേഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പണ്ട് ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് വാങ്ങിച്ചതാണ്. നല്ലതാണിത്. മേക്കപ്പ് ചെയ്യാൻ സിമ്പിളല്ലേ, എല്ലാവരും ഇതേപോലെ പഠിച്ചു വയ്ക്കുക. കാര്യം വീട്ടിലൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ മേക്കപ്പ് ചെയ്യാൻ പറ്റണം. വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നിത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ തന്നെ ഒരു മാറ്റം, ഏജ് ഒരു പ്രശ്നമല്ല, എല്ലാവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്കും ഒക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ സ്കിൻ ഒക്കെ ഒന്ന് ബെറ്റർ ആക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ഒരുങ്ങി ഒന്ന് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ട്രൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്ത പ്രോഡക്റ്റുകളുടെ എല്ലാ ലിങ്കും അതുപോലെ തന്നെ മൈ ഹോൾസ്റ്റോറിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.